നമസ്കാരം. ഇലക്ട്രിക് കാറുകളിലെ മുടിചൂടാ മല്ലനായ നെക്സൺ ഇവിക്ക് പുതിയ മോഡൽ സമ്മാനിച്ചിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ്. വിപണിയിൽ എതിരാളികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായതിനാൽ തന്നെ വിൽപ്പന പിടിച്ചു നിർത്താനുള്ള തന്ത്രങ്ങളാണ് കമ്പനി ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനത്തിന് ഒരു വലിയ 45 kWh ബാറ്ററി പാക്കാണ് കമ്പനി സമ്മാനിച്ചിരിക്കുന്നത്. വലിയ ബാറ്ററി പാക്കോട് കൂടിയ ടാറ്റ നെക്സൺ ഇവി റെഡ് ഡാർക്ക് എഡിഷൻ പതിപ്പിലും സ്വന്തമാക്കാൻ അവസരപ്പെട്ട. എന്നാൽ ടോപ്പ് എൻഡ് എംപവേർഡ് പ്ലസ് പേഴ്സണയിൽ മാത്രമാണ് ഇത് ലഭ്യമാവുക. വലിയ ബാറ്ററി പാക്കോട് കൂടി വരുന്ന നെക്സൺ ഇവിക്ക് 13,99,000, കൃത്യമായി പറഞ്ഞാൽ 14,00,000 രൂപ മുതൽ 16,99,000, അതായത് കൃത്യമായി പറഞ്ഞാൽ 17,00,000 രൂപ വരെയാണ് എക്സ്ഷോറൂമിലായി വരുന്നത്. അതായത് സ്റ്റാൻഡേർഡ് വേരിയന്റിനേക്കാൾ 20,000 രൂപ അധികമായി ചിലവഴിക്കേണ്ടി വരുമെന്ന് സാരം. ഇലക്ട്രിക് എസ് യുവിയുടെ 45 kWh ബാറ്ററി പാക്ക് മോഡൽ ക്രിയേറ്റീവ്, ഫിയർലെസ്, എംപവേർഡ്, എംപവേർഡ് പ്ലസ്, പേഴ്സണൽ എന്നീ വേരിയന്റുകളിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി വേരിയന്റ് തിരിച്ചുള്ള വിലയിലേക്ക് നോക്കിയാൽ ടാറ്റ നെക്സൺ ഇവിയുടെ 45 kWh മോഡലിന് എൻട്രി ലെവൽ ക്രിയേറ്റീവ് വേരിയന്റിന് 13,99,000 രൂപയും, ഫിയർലെസ് വേരിയന്റിന് 14,99,000 രൂപയും, എംപവേർഡ് വേരിയന്റിന് 15,99,000 രൂപയും, എംപവേർഡ് പ്ലസ് പേഴ്സണലിന് 16,99,000 രൂപയുമാണ് ചിലവഴിക്കേണ്ടതായി വരിക. പുതിയ ഫീച്ചറുകളും അധിക റേഞ്ചുമാണ് പുത്തൻ മോഡലിന്റെ ഹൈലൈറ്റ്. അടുത്തിടെ ലോഞ്ച് ചെയ്ത കർവ് ഇവിയിൽ കാണുന്ന അതേ LFP പ്രിസ്മാറ്റിക് സെല്ലുകളാണ് നെക്സൺ ഇവിയുടെ 45 kWh ബാറ്ററി പാക്ക് മോഡലിൽ ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. സെൽ മോഡ്യൂളുകളുടെ എണ്ണത്തിൽ 62% കുറവ് വരുന്നതിനാൽ തന്നെ അധിക റേഞ്ച് കൈവരിക്കാനുമായിട്ടുണ്ട്. 45 kWh പതിപ്പിന് ഒറ്റ ചാർജിൽ 489 km വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യാനാകുമെന്നാണ് ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്നത്. എന്നാൽ 370 km ആയിരിക്കും റിയൽ വേൾഡ് റേഞ്ച് എന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. 60 kW ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ഏകദേശം 40 മിനിറ്റിനുള്ളിൽ നെക്സൺ ഇവി 45 kWh പതിപ്പ് 10 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നും ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്നുണ്ട്. പാനോറമിക് സൺറൂഫ്, V2L, V2VN ചാർജിംഗ് ടെക്നോളജി തുടങ്ങിയ സവിശേഷതകളോടെയാണ് എസ് യു വി വരുന്നത്. V2L, V2V ചാർജിംഗ് സാങ്കേതിക വിദ്യയുള്ളതിനാൽ തന്നെ വീട്ടുപകരണങ്ങളും മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളും ചാർജ് ചെയ്യാനും സാധിക്കുന്നതാണ്. ടാറ്റ നെക്സൺ ഇവിയുടെ 45 kWh മോഡലിലും അതേ പെർമനന്റ് മാഗ്നറ്റ് മോട്ടോറാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ കൂടുതൽ മിടുക്കനാണ് ഈ ഒരു പുത്തൻ വകഭേദം. മൊത്തത്തിൽ 147.5 BHP കരുത്ത് വരെ ഉൽപ്പാദിപ്പിക്കാൻ ഇതിനാകും. ഇനി പുതുതായി കൊണ്ടുവന്ന റെഡ് ഡാർക്ക് എഡിഷൻ വിശദാംശങ്ങളിലേക്ക് നോക്കിയാൽ 45 kWh പതിപ്പിൽ മാത്രമാണ് റെഡ് ഡാർക്ക് എഡിഷൻ തിരഞ്ഞെടുക്കാനാവുക. കുറച്ച് കോസ്മെറ്റിക് പരിഷ്കാരങ്ങൾ മാത്രമാണ് നെക്സൺ ഇവിയുടെ 45 kWh പതിപ്പിന്റെ റെഡ് ഡാർക്ക് എഡിഷന് സമ്മാനിച്ചിട്ടുള്ളത്. പൂർണ്ണമായും കറുപ്പിൽ ഒരുക്കിയിട്ടുള്ള എക്സീരിയറും റെഡ് അപ്പോൾസ്റ്ററിയുള്ള ഇന്റീരിയറുമാണ് ഇലക്ട്രിക് എസ് യു വിക്ക് ലഭിക്കുക. എംപവേർഡ് പ്ലസ് വേരിയന്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഇതിന് 17,19,000 രൂപയാണ് എക്സ് ഷോറൂം വിലയായി മുടക്കേണ്ടി വരുന്നത്. പുറമോടിയിലേക്ക്, അതായത് എക്സ്റ്റീരിയറിലേക്ക് നോക്കിയാൽ പിയാനോ ബ്ലാക്ക് ഡാർക്ക് ക്രോം, 2D ടാറ്റ ലോഗോ, പിയാനോ ബ്ലാക്ക് ലോവർ ഗ്രില്ല, പ്രത്യേക ഡാർക്ക് മാസ്കറ്റ്, അതുപോലെ തന്നെ ചാർക്കോൾ റൂഫ് റെയിലുകൾ എന്നിവയാണ് ഇതിന് അഴക് വർദ്ധിപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. പിയാനോ ജെറ്റ് ബ്ലാക്ക് 16-inch അലോയ് വീലുകളാണ് റെഡ് ഡാർക്ക് എഡിഷനിൽ ഉള്ളത്. അടുത്തിടെ പുറത്തിറക്കിയ MG വിൻസർ EV യുമായുള്ള മത്സരം കൊഴുപ്പിക്കാൻ ഈ മാറ്റങ്ങൾക്ക് സാധിക്കുമെന്നാണ് ടാറ്റ വിശ്വസിക്കുന്നത്.